ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീനാഥ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള അയർനെസ് റിസോർട്ടിലാണ്. എൻ്റെ മുന്നേ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഈ സ്ഥലത്തെ പറ്റിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുന്നേ ഒരു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നമുക്ക് ഈ റിസോർട്ടിനെ പറ്റിയിട്ട് നമുക്ക് ഈ റിസോർട്ടിൻ്റെ മാനേജറോട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. പ്രതിപേട്ട, ഹലോ, നമസ്കാരം. ആ, നമ്മുടെ പ്രതിപേട്ട, ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ആയൂർനെസ്റ്റ് റിസോർട്ട് വയനാട് എന്നാണ്. അതായത് നമ്മൾ സുൽത്താൻ ബത്തേരിയാണ് ശരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ വരിക. പിന്നെ നമ്മൾ സുൽത്താൻ ബത്തേരി നേരത്തെ എത്തുന്നതിൻ്റെ മുന്നേ ഒരു ബീനാച്ചി എന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് 3.5 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ റിസോർട്ടിലേക്ക് ദൂരം. പിന്നെ ഇവിടെ നിന്ന് നടവേൽ ഇത് ശരിക്ക് ഇങ്ങോട്ട് വരുന്ന റോഡെന്ന് പറയുമ്പോൾ അതും കണ്ണൂർ ഹൈവേ ആണ്. അതിനിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്, ഏറെക്കുറെ ഒരു 15 ദിവസം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിക്കും. അപ്പോൾ കണ്ണൂരുള്ള ആൾക്കാർക്ക് വരാൻ ഏറ്റവും കൂടുതൽ എളുപ്പമാണ് ഈ വഴി. പിന്നെ എന്താ വെച്ചാൽ, നമ്മളെ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റിസോർട്ടാണ്. കാരണം വെച്ചാൽ മൊത്തത്തിൽ ഇവിടെ ഒരു 4 കപ്പിൾസ് റൂമും ഒരു 2 വലിയ റൂമസാണ് ഉള്ളത്. മാക്സിമം ഒരു 50-55 പേരൊക്കെ മൊത്തത്തിൽ അതിലകത്ത് ഒതുങ്ങും. ഫാമിലിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വന്ന ആൾക്കാർ തന്നെ റിപ്പീറ്റിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താ ചോദിച്ചാൽ, ആൾക്കാർ ഏറ്റവും കൂടുതൽ വരാനുള്ള ഒരു ടെൻഡൻസ് എന്ന് വെച്ചാൽ, ഇവിടെ ഈ ലൊക്കേഷൻ ഭയങ്കര ഒരു ഫാമിലിക്കെല്ലാം പറ്റും, നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്ലേസ്, അതൊക്കെയാണ് ആൾക്കാർക്കൊരു താല്പര്യം തോന്നുന്നത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, സ്വിമ്മിങ് പൂള് ഒക്കെ നമ്മുടെ ഒരു നാച്ചുറലാണ്. അപ്പോൾ ആൾക്കാർ കണ്ടവൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു അതിനോട്. പിന്നെ നമുക്ക് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ വെച്ചാൽ കോമൺ ആയിട്ട് കുക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം കൂടെ നമ്മൾ ഗസ്റ്റിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വന്നിട്ട് ഗ്യാസ് പാത്രങ്ങൾ എല്ലാം നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് സ്വന്തമായി സെൽഫ് കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതല്ല വെച്ചാൽ നമ്മൾ ഫുഡ് വേണേൽ അവർക്ക് ചെയ്ത് കൊടുക്കും. അതിനെല്ലാം ഉള്ള സൗകര്യം നമ്മുടെ റിസോർട്ടിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതൊരു ക്യാമ്പ് ഫയർ ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് ആ സാധനം താഴെ കാണുന്നത്. പിന്നെ അത് കുട്ടിക്ക് കളിക്കാനുള്ള ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വലിയ ആൾക്കാർക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന ഒരു നെറ്റ് ഉണ്ട്. ഇതൊക്കെ ആൾക്കാർക്ക് നൈറ്റിൽ റെസ്റ്റ് ചെയ്യാനും റിലാക്സിനും പറ്റിയ നല്ലൊരു ഏരിയ ആണ്.
ഇതൊക്കെ റിസോർട്ട് സംബന്ധമായ ഏരിയകളാണ് ഇതൊക്കെ. ഈ മൊത്തത്തിൽ റിസോർട്ടിൻ്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ മുളക്കാടും ഈ പച്ചപ്പൊക്കെ ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ വരുന്ന ഗസ്റ്റിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് റിപ്പീറ്റിംഗ് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഫാമിലിക്കൊക്കെ ആണെങ്കിൽ തന്നെ നല്ല സേഫ്റ്റിയാണ് ഇവിടെ അവർക്ക്. അത് തന്നെ ഫാമിലി, ഇപ്പോൾ വന്ന ഫാമിലി തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അവർക്കും നല്ലൊരു സേഫ്റ്റി. പിന്നെ ഇവിടെ നൈറ്റിലായി കഴിഞ്ഞാൽ സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മൊത്തം സി സി ടി വി ക്യാമറ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാണ്. അതുകൊണ്ട് വരുന്ന ഗസ്റ്റും ഹാപ്പിയാണ് നമ്മുടെ അടുത്ത് വന്ന് പോകുമ്പോൾ. പിന്നെ എന്താ വെച്ചാൽ സാധാരണക്കാരന് പറ്റിയ റിസോർട്ട്, കാരണം റേറ്റ് തികച്ചും ഞങ്ങൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതലേ അങ്ങനെയായിരുന്നു, ഇപ്പോൾ മാക്സിമം ഞങ്ങൾ മാക്സിമം. അതുകൊണ്ട് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, വന്ന ആൾക്കാർ വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. അത് തന്നെയാണ് റൂംസ്. അതായത് നാല് റൂംസ് ഉണ്ടാവും, കംപ്ലീറ്റ് പ്രൈവസി ഉണ്ടാവും. കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് സെൻട്രൻസ് ആയിരിക്കും, ഓരോ നാല് റൂമും നാല് സൈഡായിരിക്കും, രണ്ടെണ്ണം ഫ്രണ്ടിൽ രണ്ടെണ്ണം ബാക്കിൽ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ടി വി ഉണ്ട്, അലമാരി ഉണ്ട്, ഹോട്ട് വാട്ടർ എല്ലാം കിട്ടും. നല്ല സൂട്ട് റൂംസ് ആണ് കപ്പിൾസിന്. മാക്സിമം ഞങ്ങൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് കൊടുക്കുക അവിടെ. ഓ, കപ്പിൾസ് റൂം അല്ലേ? കപ്പിൾസ് റൂംസ് ആണിത്. നല്ല എല്ലാം ഉണ്ട്, ടി വി ഉണ്ട്, പിന്നെ ഹോട്ട് വാട്ടർ കിട്ടും, അലമാരി ഉണ്ട്, എല്ലാ സെറ്റപ്പ് ഉള്ള റൂംസ് ആണ്. നല്ല നീറ്റ് ബാത്റൂമാണ്. ഹീറ്റർ ഇല്ലേ പ്രതിവട്ട? ഹോട്ട് വാട്ടർ ഒക്കെ ഉണ്ട് ഇവിടെ, എല്ലാം കിട്ടും അടിപൊളി. പിന്നെ അവർക്ക് ഡ്രസ് വെക്കാനുള്ള അലമാരി കാര്യങ്ങളുണ്ട്, ഫാനുണ്ട്, ടി വി ഉണ്ട്, എല്ലാ സെറ്റപ്പ് ഉള്ള റൂംസ് ആണ്. കപ്പിൾസിനൊക്കെ മാക്സിമം ഒരു എൻജോയ് ചെയ്യാൻ പറ്റില്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൂംസ് ആയത്. പിന്നെ നല്ല ഫ്രീഡം ഉണ്ട്, പ്രൈവസി, നല്ല പ്രൈവസി മെയിൻ ആയിട്ടുള്ളത്. കാരണം നമ്മുടെ മുളക്കാടുകളുടെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഈ റൂംസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ലൊക്കേഷൻ ഫുള്ള് മുളക്കാടുകളാണ്. അപ്പോൾ മാക്സിമം ഒരു എൻജോയ്മെൻറ്റ് കിട്ടും കപ്പിൾസ് എല്ലാം വന്നു കഴിഞ്ഞാൽ. നോക്കിക്കോളൂ, ഫുള്ള് മുളക്കാടിൻ്റെ ഉള്ളിൽ. അതേപോലെ തന്നെയുള്ള ഫ്രണ്ട് സൈഡിൽ ഇതേപോലെ രണ്ട് റൂംസ് ഉണ്ട്, സെയിം റൂം ആണ്. അതിനുള്ള എല്ലാം ഉള്ള ഫെസിലിറ്റി ഇതിനകത്ത് ഉണ്ടാവും. വരുന്നുണ്ട് മാക്സിമം അവരുടെ ലൊക്കേഷൻ ചെയ്താൽ കൂട്ടം മുളക്കാടുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നോക്കി, ഭയങ്കര രസമുള്ള ലൊക്കേഷൻ. പിന്നെ അവർക്ക് നൈറ്റ് ടൈമിന് റെസ്റ്റ് ചെയ്യാനുള്ള ഊഞ്ഞാൽ കാര്യങ്ങൾ നെറ്റ് എല്ലാം ഉണ്ട് ഇവിടെ. അവിടെ ഇനി എൻട്രൻസ് വരണത്, അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന റൂം അതും. പിന്നെ ഉള്ളത് ഇവിടെ ഉള്ളത്, ഇവിടെ ഉണ്ട് രണ്ട് റൂം, താഴത്തുണ്ട് മുകളിലത്തുണ്ട്. നമുക്ക് ആദ്യം മുകളിലത്തെ റൂം ഒന്ന് കയറി കാണാം. വലിയ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരാണെങ്കിൽ ഇത് താഴത്തും മുകളിലുള്ള റൂമാണ്. അപ്പൊ അവർക്കൊക്കെ പറ്റിയ റൂമാണ് അല്ലേ ബേട്ടാ? അതെ, ഇത് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട്, ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ വലിയ ഹോളുണ്ട്, പിന്നെ ഒരു എട്ടാക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം ഉണ്ട്. ഹോള് കാര്യങ്ങൾ ടി വി എല്ലാം ഈ ഏരിയയിലുണ്ട്. ഹോളിന് ബെഡ്റൂമില്ലേ? പിന്നെ ഇതാ ഒരു വലിയ ബെഡ്റൂം, മാക്സിമം എട്ടാക്ക് കിടക്കാൻ പറ്റുന്ന വലിയ ബെഡ്റൂം. ഫാമിലി ഒക്കെ ആയിട്ട് ഒരു പ്രശ്നമില്ല, അഡ്ജസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞാല് പ്രശ്നമൊന്നും അങ്ങനെ അഡ്ജസ്റ്റ് ആയി കിടക്കാൻ പറ്റുന്ന. പിന്നെ അടി മൊത്തം ഇത് വുഡാ കേട്ടോ, വുഡിന്റെ പരിപാടിയാണേ.
അപ്പൊ ആൾക്കാർക്ക് പ്രായമായവർക്ക് തണുപ്പും കാര്യങ്ങളൊന്നും അടിക്കില്ല, നല്ല ഫുള്ള് വുഡിന്റെ ഡെക്കറേഷൻ ആണ് കംപ്ലീറ്റ് ഉള്ളത്. പിന്നെ ഇവിടെ ഇവിടെ ഒരു വ്യൂ ഉണ്ട്, നല്ല ബാൽക്കണി ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് ഫുള്ള് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ലോങ് സൈറ്റ് 2-3 കിലോമീറ്റർ ലോങ് സൈറ്റ് കിട്ടും. ഫുള്ള് വ്യൂ ആണ്, ഫുള്ള് ഗ്രീൻ, ഫുള്ള് പച്ച. ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാലത്തന്നെ നല്ല വ്യൂ കണ്ടിരിക്കാലേ. മഴ പെയ്തുകൊണ്ടാണ് കോടമഞ്ഞ് ഇറങ്ങി, അല്ലെങ്കിൽ ഫുൾ കോടമഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി ഭയങ്കര രസമായിരിക്കും രാവിലെ നോക്കിക്കഴിഞ്ഞാല്. പിന്നെ ഇതാണ് ടോയ്ലറ്റ്. ഹീറ്റർ അല്ലേ ഇവിടെ? ആ ഹീറ്റർ ഉണ്ട്, ഹോട്ട് വാട്ടർ കിട്ടും. ഈ സ്വിച്ച് ഇട്ടാൽ ഹോട്ട് വാട്ടർ കിട്ടും നമുക്ക്. പിന്നെ ബാൽക്കണി ഉണ്ട്, ബാൽക്കണി വിശാലമായ നല്ല വ്യൂ ഉണ്ട് ഇവിടെ, നല്ല ലോങ് സൈറ്റ് കിട്ടും. ഫുൾ എവറി ഗ്രീൻ ആണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീലിങ്സ് വരും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് പിന്നെ പാർക്കിംഗ് വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയ, എത്ര വണ്ടി വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണിത്. ഫുള്ള് ഏത് മഴക്കാലത്ത് വന്നാലും ഒരു പ്രശ്നമില്ല നമുക്ക് പാർക്കിങ്ങിനുള്ള, നല്ല വ്യൂ ആണ്, പാർക്കിങ്ങിന് ഒരു പ്രശ്നമില്ല. പിന്നെ താഴെ റൂമിൽ വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അടിയിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അവരുടെ റൂമിന്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം താഴത്തുണ്ട്. വണ്ടി തൊട്ടടുത്ത്, ആ വണ്ടി അവരെ തൊട്ടടുത്ത് കാണുകയും ചെയ്യും. അവർക്കൊരു വണ്ടി കണ്ട സേഫ്റ്റിയാണ് ഇവിടെ. നമ്മുടെ എൻട്രൻസ് മേലെയുള്ള, പിന്നെ ആ കാണുന്നതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളുള്ള സ്ഥലം. നമ്മളിപ്പോ റിസോർട്ടിന്റെ മോൾ ബാത്ത് വീഡിയോ ആണ് കണ്ടത്, ഞങ്ങൾ താഴ്ത്തു ബാത്ത് വീടും കാണാം. ഇവിടെയാണ് ഞാൻ നിലക്ക് കടന്നത്, അപ്പൊ നമുക്ക് ഓടും കൂടെ എങ്ങനെയാണ് നോക്കാം. അപ്പൊ ഇവിടെയാണ് ഞാൻ ഇന്നലെ കിടന്ന റൂം. ഞാൻ ഇന്നലെ കിടന്ന കാലത്ത് എന്നിട്ടപ്പ എന്നെ ആ ചേട്ടന്മാർ വന്ന് റൂം ഒന്ന് ക്ലീൻ ആക്കി, അപ്പൊ അതിന് ക്ലീൻ ആക്കി തന്നു. അപ്പൊ റൂമൊക്കെ വളരെ എപ്പോഴും ക്ലീൻ ആക്കി തരും, അതിനെ കുറിച്ച് ആലും പേടിക്കുന്നു വേണ്ട. ഇത് മോളത്തെ അതേ സൈസ് അല്ലേ വേണ്ട? റൂമിന്റെ സൈസ് മോളത്തെ അതേ സൈസ് അല്ലേ? ഇനി ഇവിടെ അതുപോലെ ഒരു ബാത്റൂമോ ഹീറ്റർ ഒക്കെ ഉണ്ട്, ഹോട്ട് വാട്ടർ എല്ലാം ഉണ്ട്. പിന്നെ ഈ റൂം എ സി റൂം ആണ് കേട്ടോ. എ സി വേണ്ട, വയനാട് വയനാട്ടിലെ, അതെ വയനാട്ടിലെ നോക്കുന്ന എ സിയുടെ ആവശ്യമില്ല. എന്നാലും നിർബന്ധമുള്ളവർക്ക് എ സി ഉണ്ട്, എല്ലാ ഫെസിലിറ്റി ഉണ്ട് നമുക്ക്. ഇവിടെ ഒരു ഹോളുണ്ട്, കൂടുതൽ ആൾക്കാരൊക്കെ നമുക്ക് കിടക്കാൻ പറ്റുന്ന വിശാലമായ ഹോൾ ഉണ്ട്. നമ്മൾ അഡീഷണൽ എക്സ്ട്രാ ബെഡ് കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങൾ ആൾക്കാർ കൂടാനുണ്ടെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ട, എക്സ്ട്രാ ബെഡ് ഇവിടെ തരും. ഇവിടെ നല്ല നീറ്റ് ആണ്, അതൊന്നും ഇതിനകത്തൊരു ശരിക്കും 15 ആൾ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോളും ബെഡ്റൂമും ആണ് ഫാമിലി ആണെങ്കിൽ. ഇവിടെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ഉണ്ട്, നമുക്ക് അവിടെ നിന്നും പുറത്തേക്കുള്ള വ്യൂ കാണാൻ പറ്റും.
നമുക്ക് ഈ റിസോർട്ടിൽ വരുന്നവർക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെ ഇവിടെ ഷട്ടിൽ കളിക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ക്യാരംസും കളിക്കാം, പിന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ തൊട്ടടുത്തൊരു കിച്ചൺ ഉണ്ട്, അപ്പൊ നമുക്ക് കിച്ചണിൽ നമുക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചേട്ടൻ ഉണ്ടാക്കി തരും. കൃഷ്ണാട്ടാ എല്ലാ ഫുഡും ഉണ്ടാക്കി കൊടുക്കില്ലേ? അപ്പൊ കൃഷ്ണ നമുക്ക് എല്ലാ ഫുഡും ഉണ്ടാക്കി തരാന്ന് പറയുന്നത്. പിന്നെ ഫുൾ ടൈം കൃഷ്ണ ഉണ്ടാവില്ലേ, എപ്പോഴും നമുക്ക് കൃഷ്ണ കിട്ടും. ഇതെപ്പോഴുള്ള കൃഷ്ണ കൃഷ്ണ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്വിമ്മിംഗ് പൂളും കൂടി ഉള്ള റിസോർട്ടാണ്, നമുക്ക് ഈ പൂളൊക്കെ ഫുൾ ടൈം ഓപ്പൺ ആക്കി തരും. നമുക്ക് നൈറ്റ് കുളിക്കുന്നവർക്കാണെങ്കിൽ നൈറ്റ് വന്നും കുളിക്കും, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഇവിടുത്തെ വെള്ളം നല്ല വെള്ളമാണ് സ്വിമ്മിംഗ് ഉള്ളത്, കാരണം എന്ന് വെച്ചാൽ ഫുൾ ടൈം ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളമാണ്. അതുപോലെ വേറെ പൊടികളും ചേർത്ത് ക്ലീൻ ആക്കുന്ന വെള്ളമല്ലോ, ഇതുപോലെ ഫുള്ള് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളമാണ്. അന്ന് ഈ റിസോർട്ടിന് വീഡിയോ വെച്ച സമയത്ത് അന്ന് ഞാൻ നൈറ്റോടെ ലൈറ്റ് ഇട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് റിസോർട്ടിൽ രാത്രി ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് രാത്രി നമുക്ക് റിസോർട്ട് കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കവിടെ ഫുഡ് കഴിക്കാനുള്ളൊരു ഡൈനിങ്ങും ഉണ്ട് കേട്ടോ.
ഇവിടെ എങ്ങനെ കളിക്കാനും ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഇവരോട് ചോദിച്ചേക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവള് ഇവിടെ രാത്രി വന്ന ആൾക്കാരാണ്. ഹായ്, എങ്ങനെയുണ്ട് റിസോർട്ട്? നിങ്ങൾ അവിടെ നിന്ന് എന്താ ഫുഡ് കഴിച്ചാ? ഇന്നലെ അവിടെ രണ്ട് കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവരുടെ റിസോർട്ടിനെ പറ്റി അവരുടെ അഭിപ്രായം നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പൊ നമുക്ക് ഇവരോട് റിസോർട്ടിനായിട്ട് അഭിപ്രായം ചോദിക്കാം. ചേട്ടാ, എന്താ എന്റെ പേര്? എങ്ങനെയുണ്ട് റിസോർട്ട്? അടിപൊളിയാണല്ലേ. നമുക്ക് ഇവരോടും കൂടെ അഭിപ്രായം ചോദിക്കാം. ചേട്ടാ, റിസോർട്ട് എങ്ങനെയുണ്ട്? പിന്നെ ബഡ്ജറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ എവിടെ നിന്ന് വരണം? കാലിക്കറ്റ്ന്നാണല്ലേ. വീഡിയോ ഞാൻ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് ചേട്ടനോട് ചോദിച്ച് പറഞ്ഞുതരാം. കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് കറക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ശരിക്കും കോഴിക്കോട് നിന്ന് മൈസൂർ നിന്ന് വരുമ്പോൾ, കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് ശരിക്കും സുൽത്താൻ ബത്തേരി എത്തുന്നതിന്റെ മുന്നേ ബീനാച്ചി എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് കറക്റ്റ് തിരിയുന്ന എൻഡ്. അത് ശരിക്കും ബീനാച്ചി കോഴിക്കോട് മൈസൂർ ഹൈവേ ഒരു 3.5 കിലോമീറ്റർ നമ്മുടെ റിസോർട്ടിലേക്കുള്ളൂ. ഇത് ശരിക്കും മീനങ്ങാടി പഞ്ചായത്തിൽ വരുന്ന ഒരു ഇതാണ്, 4-ാം വാർഡാണ്. അത് ശരിക്കും ഇത് ഇങ്ങോട്ട് നമ്മൾ ബീനാച്ചി തിരിയുന്ന ശരിക്കും മാനന്തവാടി റോഡിന് ഇങ്ങോട്ട് തിരിയുമ്പോൾ ശരിക്കും ബീവറേജ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 1 കിലോമീറ്റർ ദൂരെ നമ്മുടെ റിസോർട്ടിലേക്കുള്ളൂ. ബീവറേജ് ഒക്കെ ഉണ്ടല്ലോ. ബീവറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ഫുഡ് എന്ത് വേണിച്ചാൽ കൃഷ്ണൻ നമ്മളോട് കുക്ക് ചെയ്ത് കൊടുക്കുന്ന കുക്കുണ്ട്. ഇപ്പൊ നാടൻ കുക്ക് ചെയ്ത് കൊടുക്കുന്ന ഇപ്പൊ നമ്മുടെ കൃഷ്ണനുണ്ട്. അതല്ല നമുക്ക് ചൈനീസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണം ചെയ്ത് കൊടുക്കാൻ, നമുക്കൊരു നേപ്പാളി കുക്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗസ്റ്റ് എന്താ വേണ്ട ആവശ്യപ്പെട്ട സംഭവം നമ്മളിവിടെ കുക്ക് ചെയ്ത് കൊടുക്കും. 24 hours ഇവിടെ ആൾക്കാരെ വിളിച്ച് കിട്ടില്ല, എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും, അതിനൊന്നും ബുദ്ധിമുട്ടൊന്നും നമുക്കിവിടെ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ചേട്ടൻ ഒരു ബൈ പറഞ്ഞേ. ഓക്കെ, ബൈ ബൈ. ബൈ പറഞ്ഞേട്ടാ.